നമസ്കാരം നടൻ ശ്രീനിവാസനെതിരെ വിമർശനവുമായി ഡോക്ടർ മനോജ് വെള്ളനാട് ശ്രീനിവാസൻ മോഡേൺ മെഡിക്കൽ സയൻസിനെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രചരണങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ മനോജ് വെള്ളനാട് നടനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഹൃദയസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന താരം കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത് ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ മോഡേൺ മെഡിസിനെക്കുറിച്ചുള്ള പഴയ വൈറൽ പ്രചരണങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഡോക്ടർ വിമർശനക്കുറിപ്പുമായി രംഗത്തെത്തിയത് മോഡേൺ മെഡിസിനെ വിമർശിക്കുമ്പോൾ അത് വസ്തുതാപരമായിരിക്കണമെന്നും അല്ലാതെ അറിവില്ലാത്ത പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ പാനിക്കാക്കാനോ അതുമല്ല എങ്കിൽ ചികിത്സ തേടാത്ത വിധം നിസ്സഹായരാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടോ ഒന്നും എന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് മോഡേൺ മെഡിസിൻ മരുന്നുകൾ കടലിൽ കടലിലെറിയാത്തതിനാൽ ഇപ്രാവശ്യവും രോഗം മൂർച്ഛിച്ചപ്പോൾ നല്ല ചികിത്സ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് ഡോക്ടർ പരിഹസിച്ചു സുഖം പ്രാപിച്ച അദ്ദേഹം ഇന്ന് ആശുപത്രിയും വിട്ടു തീർച്ചയായും സന്തോഷകരമായ വാർത്ത എന്നും ഡോക്ടർ മനോജ് കുറിക്കുന്നു ക്യാൻസർ ചികിത്സയെ ഉൾപ്പെടെ മോഡേൺ മെഡിസിനിലെ സകല ചികിത്സകളെയും എതിർത്ത് സംസാരിച്ചിരുന്ന ആളാണ് ശ്രീനിവാസൻ സകല മരുന്നുകളും കടലിലെറിയണമെന്ന് താരം നിരന്തരം പ്രസംഗിച്ചു നടക്കുകയായിരുന്നു നല്ല സിനിമാക്കാരൻ എന്ന ക്രെഡിബിലിറ്റിയുടെയും പ്രശസ്തിയുടെയും പുറത്ത് എന്ത് വെടിവായുത്തവും പറയാമെന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു അവ എന്ന് ഡോക്ടർ ആരോപിച്ചു പക്ഷേ ഇത്തരത്തിൽ പ്രസംഗിച്ചു നടന്ന അദ്ദേഹം തനിക്കൊരു അസുഖം വന്നപ്പോൾ ഏറ്റവും മുന്തിയ സൗകര്യങ്ങളുള്ള മോഡേൺ മെഡിസിൻ ആശുപത്രിയിൽ തന്നെ ചികിത്സ നേടിയതിനെ ഡോക്ടർ മനോജ് പരിഹസിച്ചു ശ്രീനിവാസിന്റെ പ്രസംഗം കേട്ട് ക്യാൻസറിന് ചികിത്സ നിഷേധിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അനുഭവക്കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു മനോജ് വെള്ളനാട് ശ്രീനിവാസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചത് ഡോക്ടർ മനോജ് വെള്ളനാടിന്റെ വൈറൽ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥര് കുടലിൽ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി ആദ്യം കണ്ട ഡോക്ടർ അയാളെ വിദഗ്ധ ചികിത്സയ്ക്ക് റെഫർ ചെയ്തു രോഗം കണ്ടെത്തിയതിന്റെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടി വിയിൽ നമ്മുടെ നടൻ ശ്രീനിവാസിന്റെ പ്രസംഗം അയാൾ കേൾക്കുന്നത് ക്യാൻസറിന് ചികിത്സയേ ഇല്ല എന്നും അത് വന്നാൽ പിന്നെ മരണം മാത്രമേ ഉള്ളു മുന്നിലുള്ള ഏക വഴിയെന്നും ഇത്രയും പ്രസിദ്ധനായ ഒരാൾ പറഞ്ഞാൽ സത്യമാവാതിരിക്കില്ലല്ലോ രോഗി ചികിത്സ അവിടെ വെച്ച് നിർത്തി കുറച്ച് ആഴ്ചകൾക്ക് ശേഷം കുടൽ സ്തംഭരം വന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് അയാളെ കൊണ്ടുവരുമ്പോൾ സ്റ്റേജ് ആയിരുന്ന ക്യാൻസർ സ്റ്റേജ് ത്രീ ആയി കഴിഞ്ഞിരുന്നു ശ്രീനിവാസിന്റെ ആ പ്രസംഗം കേട്ട വായ്ക്കുള്ളിൽ ക്യാൻസർ കണ്ടെത്തിയ മറ്റൊരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു അയാളുടെ ഭാര്യ തക്ക സമയത്തിന് കണ്ടതിനാൽ മാത്രം അയാൾ രക്ഷപ്പെട്ടു അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ഇന്നും അയാൾ സന്തോഷത്തോടെ ജീവിക്കുന്നു ക്യാൻസറിന്റെ ചികിത്സ കൃത്യമായി ചെയ്തത് കൊണ്ട് മാത്രം ഇക്കാര്യം മുമ്പൊരിക്കലും എഴുതിയിരുന്നു ക്യാൻസർ ചികിത്സയും മാത്രമല്ല മോഡേൺ മെഡിസിനിലെ സകല ചികിത്സയും എതിർത്തിരുന്ന സകലം മരുന്നുകളും കടലിലെറിയണമെന്ന് നിരന്തരം പ്രസംഗിച്ചു നടന്നയാളാണ് ശ്രീനിവാസൻ നല്ല സിനിമാക്കാരൻ എന്ന ക്രെഡിബിലിറ്റിയുടെയും പ്രശസ്തിയുടെയും പുറത്ത് എന്ത് വിടിവായത്തവും പറയാമെന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു അവ പക്ഷെ ഇതൊക്കെ പറയുന്ന അദ്ദേഹം അസുഖം വരുമ്പോൾ ഏറ്റവും മുന്തിയ സൗകര്യങ്ങളുള്ള മോഡേൺ മെഡിസിൻ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടുകയും ചെയ്യും ഞാനതിനെ ഇരട്ടത്താപ്പെന്നൊന്നും വിളിക്കുന്നില്ല ജീവനിൽ കൊതിയുള്ള ഏതൊരാളും അത് മാത്രമേ ചെയ്യൂ അതേ ചെയ്യാവൂ അതാണ് ശരിയും പക്ഷെ അയാളുടെ പ്രസംഗങ്ങൾ വിശ്വസിച്ച പാവങ്ങൾ ഇതൊന്നും അറിയുന്നില്ല എന്നും മാത്രം മറ്റൊരിക്കൽ അവയവങ്ങൾ മാറ്റി വെക്കുന്നത് കാശിനു വേണ്ടിയാണെന്നും അങ്ങനെ മാറ്റിവെച്ചവരവാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നും അദ്ദേഹം പ്രസംഗിച്ചു അത് കേട്ട് വർഷങ്ങൾക്ക് മുൻപ് ഹൃദയം മാറ്റിവെക്കപ്പെട്ട ഒരു രോഗി തന്നെ അദ്ദേഹത്തിന് നേരിട്ട് കത്തെഴുതി തന്നെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം അതിലെഴുതി മുകളിൽ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ അറിയാത്ത ആരാരും അറിയാത്ത എത്രയെത്ര പേർ ശ്രീനിവാസന്മാരുടെ വെടിവായുത്തങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടാകാം ആർക്കറിയാം മോഡേൺ മെഡിസിനെ ആർക്ക് വിമർശിക്കാം സിനിമാക്കാർക്കോ രാഷ്ട്രീയക്കാർക്കോ സാഹിത്യക്കാർക്കോ കർഷകർക്കോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും പക്ഷെ അത് വസ്തുതാപരമായിരിക്കണം തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അറിവില്ലാത്തവരെ തെറ്റിദ്ധരിപ്പിക്കാനോ പാനിക്കാക്കാനോ ചികിത്സ തേടാത്ത വിധം നിസ്സഹായരാക്കാൻ ഉദ്ദേശിച്ചോ ആവരുത് ചുരുക്കി പറഞ്ഞാൽ ആ വിമർശനം ഭാവന സൃഷ്ടിയാവരുത് അവിടെയാണ് ശ്രീനിവാസൻ വിമർശിക്കപ്പെടുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് മോഡേൺ മെഡിസിനുകൾ കടലിലിട്ട് തെറിയാതിരുന്നതിനാൽ ഇപ്രാവശ്യവും രോഗം മൂർച്ഛിച്ചപ്പോൾ നല്ല ചികിത്സ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു സുഖം പ്രാപിച്ച അദ്ദേഹം ഇന്ന് ആശുപത്രിയും വിട്ടു തീർച്ചയായും സന്തോഷകരമായ വാർത്ത അദ്ദേഹത്തിന് ദീർഘായുസുണ്ടാവട്ടെ വേഗം സിനിമയിൽ സജീവമായി നമ്മളെയൊക്കെ രസിപ്പിക്കട്ടെ എന്നും ആശംസിക്കുന്നു